വാക്കുകളെ വിശ്വസിച്ച് എനിക്ക് ഇന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങണം. ഞാൻ അമ്മ കടന്ന് ഉറങ്ങിക്കോട്ടെ. എന്നെ കൊണ്ട് നിങ്ങൾ ഒരു ജോലിയും ചെയ്യിക്കില്ല എന്ന് വെച്ചാ കുറച്ച് കഷ്ടം തന്നെ കേട്ടോ. രാവിലെ ഡാൻസ് പഠിപ്പിക്കാൻ വന്നപ്പോ നീ സമ്മതിച്ചോ? ഇല്ല, അടുക്കള കയറാന്ന് വെച്ചപ്പോ കീർത്തി സമ്മതിക്കുന്നില്ല. അയൺ ചെയ്യുന്നിടത്ത് തടസ്സം പറഞ്ഞോണ്ട് വന്നിരിക്കുന്നു കല്യാണി. ഓ, ഞാൻ വക വെച്ചു കൊടുക്കാനൊന്നും പോയില്ല. മൂന്നുപേരുടെയും ഡ്രസ്സ് ഞാൻ തന്നെ അയൺ ചെയ്തു. ഒരു ചെറിയ പനി വന്നതിന്റെ പേരിൽ എന്നെ നിങ്ങൾ എന്തിനാ ഇത്രയും ശുശ്രൂഷിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്ത. എന്റെ പൊന്നു മോളെ നോക്കി നിൽക്കാതെ വേഗം ആകട്ടെ എന്ന പിടി. നേരെ പോയിക്കൊണ്ടിരിക്കല്ലേ, ഇന്നെന്തോ പ്രധാനപ്പെട്ട കേസ് ഉണ്ടെന്നല്ലേ നീ പറഞ്ഞേ. ചെല്ല് ചെല്ല്, വേഗം റെഡി ആക്കി. എനിക്ക് വയ്യ. നോക്ക്, ഇതൊക്കെ ഇങ്ങനെ അലക്ഷ്യമായി വലിച്ചു വാരി ഇട്ടേക്കുന്നുണ്ടോ? ഞാൻ ഹോസ്പിറ്റലായിരുന്നതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ താളം തെറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാലും സ്വന്തം ഉപജീവന മാർഗമല്ലേ ഇങ്ങനെ ഈ പെണ്ണും മേശപ്പുറത്ത് വലിച്ചു വാരി ഇട്ടേക്കുന്നത്. ഈ കോട്ടൂടുന്നിട് മോളെ, അമ്മയ്ക്കൊന്ന് കാണാന്. അമ്മയുടെ ഒരു ആഗ്രഹമല്ലേ, ഇടുമോളെ. എത്ര ആഗ്രഹിച്ചിട്ടാ എന്റെ മോൾ ഈ ഒരു നിലയിലെത്തിയത്. ഇനി എനിക്ക് ഒരാഗ്രഹം കൂടിയുണ്ട്. എന്താമ്മേ? എന്റെ മോള് കോടതിയിൽ കേസ് വാദിക്കുന്നത് എനിക്ക് നേരിട്ട് കാണണം. ഇന്നായാലോ? അല്ല, ഇന്ന് വേണ്ട. എന്റെ പനിയൊക്കെ മുഴുവൻ മാറിയിട്ട് വേറൊരു ദിവസം ആയിക്കോട്ടെ. എന്താ, അമ്മ കൊണ്ടുപോവില്ലേ? മോൾക്കുള്ള ലഞ്ച് ബോക്സ് എടുത്തു വെക്കട്ടെ, വേഗം തഴിക്കുക, സമയം കളയല്ലേ. എന്റെ ഈശ്വര, ഈ വേഷത്തിൽ ഞാൻ എങ്ങോട്ട് പോകും? ലഞ്ച് ബോക്സ് ഇവിടെ വെച്ചോ. എവിടെ ഈ പെണ്ണ്? ഇതുവരെ മേലെ റെഡി ആയിട്ട് വന്നില്ലേ? ആരുടെ കാര്യമാ മോളെ നീ പറയുന്നത്? കാവ്യ മോളുടെ, അല്ലാതെ വേറെ ആരുടെ കാര്യമാ? അവൾക്കിന്ന് പ്രധാനപ്പെട്ട ഒരു കേസ് ഉള്ളതാ. ഓ,
അച്ഛനെ കാര്യം അറിഞ്ഞിട്ടില്ലല്ലേ. അയ്യോ, അവള് രാവിലെ ഒരു വക കഴിച്ചിട്ടില്ല അച്ഛാ. ഞാൻ ചെന്ന് എന്തെങ്കിലും എടുത്തോണ്ട് വരട്ടെ. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അമ്മയുടെ മനസ്സിനിണങ്ങിയ വേഷം കെട്ടുകയാ മോള് അല്ലേ. ചുട്ടി കുത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും മനസ്സിലുണ്ടാകരുത്. കഥാപാത്രമായി മാറണം. കാഴ്ചക്കാരുടെ പ്രതികരണം അഭിനന്ദനമായാലും പരിഹാസമായാലും ആട്ടം ഗംഭീരമാക്കാൻ മാത്രമേ ശ്രമിക്കാവൂ. കൃഷ്ണൻകുട്ടി ആശാന്റെ കൊച്ചുമോളാ നീ. നല്ല ഇടിയപ്പം കറിയുണ്ട്. രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ നീ. കഴിക്ക. എനിക്കൊന്നും വേണ്ടമ്മേ. വേണ്ടെന്നോ? അങ്ങനൊന്നും പറഞ്ഞാ പറ്റില്ല. കഴിക്കാതെ പോണംന്ന്. കഴിച്ചിട്ട് പോയാ മതി. വാതറന്നേ, ഞാൻ വാരി തരാം. കഴിച്ചിട്ട് പോയാ മതി. പറഞ്ഞ കേക്കണം. ആ, രാവിലെ ഒരു വക കഴിക്കാതെ അങ്ങ് ഇറങ്ങിക്കോളും, പിന്നെ ഉച്ച വരെ പട്ടിണി ഇരിക്കും. മതി എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇത് മുഴുവൻ കഴിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് എടുത്തോളൂ. പറ്റില്ല പറ്റില്ല, ഇതോടെ ഞാൻ വാഗഴിയ വെള്ളം എടുത്തോണ്ട് വരാം. വേണ്ട മാം, ഞാൻ പുറത്തെ പൈപ്പിൽ നിന്ന് കഴിക്കോളാം. എന്നാ ശരി, ഇത് കൂടെ വെച്ചോ. ഒരു കാര്യം നീ മറന്നു. എന്തമ്മേ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കേസല്ലേ? നീ മുത്തശ്ശൻ്റെ അനുഗ്രഹം വാങ്ങിച്ചില്ല. അനുഗ്രഹം വാങ്ങിച്ചിട്ട് വാ. ചെല്ല. ആട്ടം ഗംഭീരമാവട്ടെ മോളെ. അമ്മയുടെ അനുഗ്രഹം എൻ്റെ മോക്ക് എപ്പോഴും ഉണ്ടാവും. അതൊന്നും വേണ്ട, നന്നായി ജയിച്ചു വാ. ഇതാ മോളെ, ചെല്ലു മോളെ. അച്ഛമ്മ ഇവിടെ മുകളിൽ സിദ്ധാർത്ഥ് സാറിനോട് സംസാരിച്ചോണ്ടിരിക്കുക. ഒന്ന് വിളിക്കൂ. അയ്യോ, എന്നെ വഴക്ക് പറയും. ഇല്ല, ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. അച്ഛമ്മ എന്താ എന്നോട് നേരത്തെ ഒന്നും പറയാതിരുന്നത്? നിന്നോട് പറഞ്ഞാലേ നീ എടുത്തി അടി എന്തെങ്കിലും പ്രവർത്തിച്ചേ. കണ്ണന്റെ മുമ്പിൽ വെച്ച് വേണം അവളുടെ തനി നിറം വെളിച്ചത്ത് കൊണ്ടുവരാൻ. ഇത്രയും വലിയ ക്രൂരത ആന്റി അച്ഛമ്മയോട് ചെയ്തെങ്കിൽ ഇനി അവരുടെ സ്ഥാനം ഈ ശ്രമത്തിലല്ല, ജയിലില്ല. എന്തായാലും കണ്ണം വരട്ടെ സിദ്ധു. മാഡം. എന്താ? മാഡത്തെ കാണാൻ ജീവസാറിന്റെ കൂട്ടുകാരി വന്നിട്ടുണ്ട്.
കൂട്ടുകാരിയോ? അതെ. ഞാൻ അറിയാത്ത കൂട്ടുകാരി ഏതാ അവനുള്ളതെന്ന് അറിയണമല്ലോ. വാടാ സിദ്ധു. ജീവ വരുമ്പോ എനിക്കും ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അറിയാവോടി, എന്നെ കൊല്ലാൻ ശ്രമിച്ച സമയത്ത് നിന്റെ കിന്ദിരാന്റി നിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ നിനക്ക് പറയാനുള്ളത്? ഒക്കെ ഞാൻ തന്നെ അവനോട് പറഞ്ഞോളാം. ഇതുവരെ ജീവൻ എന്നെ ഒരു ഫ്രണ്ട് ആയിട്ടെങ്കിലും പരിഗണിച്ചിരുന്നു. ഇനി അതുണ്ടാവില്ല. അച്ചമ്മക്കെതിരെ ഗൂഢാലോചന നടത്തിയ എല്ലാവരും അഴിയെണ്ണു. എണ്ണിക്കും ഞാൻ. എനിക്ക് സംസാരിക്കാനുള്ളത് കണ്ണനോട് ഇന്നലെയോട് മാത്രമാ. നീ പോവാൻ നോക്ക്. ഞാൻ വീട്ടിൽ കയറ്റിയില്ലെന്നേ ഇന്നലെ വിളിച്ച് പറയാവൂ. പറയട്ടെ. ഓ, ഇനി എപ്പോഴാണോ ഇന്ദിരയുടെ എഴുന്നള്ളത്? എപ്പോഴായാലും ജീവ വരുന്നതിന് മുൻപ് ആ സ്ത്രീ ഇവിടെ എത്തുന്നുള്ള കാര്യം ഉറപ്പാ. എന്തൊക്കെ കുതന്ത്രങ്ങളുമായ വരവെന്ന് മാത്രമേ സംശയമുള്ളൂ. ജീവ വരുന്നതിന് മുമ്പ് ഈ പടി കടക്കാമോ ആവോ? വേണേ വരാൻ തക്കറിയിരുന്നു. ഓ, അത്രയെങ്കിലും ആദിത്യ മര്യാദ കാട്ടിയല്ലോ. ഭാഗ്യം. ഇന്നത്തെ വിചാരണയ്ക്ക് അഡീഷണൽ ജഡ്ജിയും വന്നിട്ടുണ്ടല്ലേ? ഉണ്ടടി. ഞാൻ ഈ ലോകത്ത് ദീർഘകാലം ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവനും കണ്ണൻ. നിനക്കുള്ള ശിക്ഷ വിധിക്കുന്നത് ഇവർ രണ്ടുപേരും ചേർന്ന. അത് നടക്കില്ലല്ലോ അമ്മേ. എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ ഒരാള് കുറച്ചു മുമ്പ് ഇവിടെ വന്നിരുന്നു. നീതു. അവളോട് അമ്മ പറഞ്ഞതേ പുറത്തുനിന്ന് ഒരാളും ഇവിടെ ഉണ്ടാവരുതെന്നല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം സിദ്ധാർത്ഥ് പുറത്തുനിന്നുള്ള ആളാ. ഇവൻ ഈശ്വര മഠത്തിന് അന്യനല്ല, എന്റെ പേരക്കുട്ടിയുടെ ഭർത്താവാകേണ്ടവനാണ്. കണ്ണനുള്ള എല്ലാ അധികാരവും ഈ വീട്ടിൽ ഇവനും ഉണ്ട്. ഈ പറഞ്ഞ പേരക്കുട്ടി എന്റെ മകളാ. ഗതികേട് കൊണ്ട് അവൾക്ക് ഇവനെ കല്യാണം കഴിക്കേണ്ടി വന്നാൽ അപ്പൊ ആലോചിക്കാം ഇവന്റെ അധികാരത്തെയും അവകാശത്തെയും പറ്റി. തൽക്കാലം ഗുമസ്തന്റെ പണി നോക്കിയാ മതി. അമ്മയുടെ ആരോപണം ഞാനും എന്റെ മോനും ചേർന്ന് അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ്. ജീവയുടെ മുന്നിൽ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. കണ്ണന്റെ മുന്നിൽ മാത്രം തെളിയിച്ചാ പോരടി, ഇവനും വേണം ഇവിടെ. പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? വാക്കുകൾ വളച്ചൊടിച്ച് എനിക്ക് നീതി നിഷേധിക്കപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ വാക്കുകൾക്ക് ഈശ്വര മഠത്തിൽ വിലയില്ലാതായതിന്റെ കാരണം ഇവനാണ്. ഇവൻ ഇവിടുന്ന് പോയേ പറ്റൂ. ഇനി അതല്ല, ഇവനെയും കൂടി ഇവിടെ നിർത്താനാണ് ഭാവമെങ്കിൽ എനിക്ക് വേണ്ടി 100 പേര് ഇവിടെ വരുത്താൻ എനിക്ക് കഴിയും. കാണോ, എന്നെ വെല്ലുവിളിക്കാൻ വേണ്ടി ആന്റി ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ പൊയ്ക്കോളാം. ഒരുപാട് തിരക്കുകൾ മാറ്റിവെച്ച് ഞാൻ ഇന്നിവിടെ എത്തിയത് അച്ചമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. വന്നപ്പോഴാ നിങ്ങൾ ചെയ്ത കൊടും ക്രൂരതയെക്കുറിച്ച് ഞാൻ അറിഞ്ഞത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടുന്ന് ഒരു കോള് പ്രതീക്ഷിച്ചാ ഞാൻ ഓഫീസിലേക്ക് പോകുന്നത്. ആന്റി തെറ്റുകാരിയാണെന്ന് ബോധ്യപ്പെട്ട് ജീവയോ അച്ചമ്മയോ എന്നെ വിളിച്ചാൽ ആ നിമിഷം ഞാനിവിടെ പറന്നെത്തും.
ഞാൻ ഒറ്റയ്ക്കാവില്ല. എന്റെ ഒപ്പം ഒരു സംഘം പോലീസുകാരുണ്ടാവും. അമ്മയും മോനും പിന്നെ വധശ്രമത്തിന് കൂട്ടുനിന്ന ആരൊക്കെ ആയാലും അവരും ജയിലിലാവും. ഓർത്തോ. പത്തിരുപത്താറ് കൊല്ലമായിട്ട് നീ ഇവിടെ ഒരു യുദ്ധം നയിക്കുകയാണെന്നല്ലേ പറയാറ്? അതിൻ്റെ അവസാനമായിട്ടാ നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്നും എനിക്കറിയാം. കണ്ണനൊന്നും വന്നോട്ടെ, നടക്കാൻ പോകുന്നതേ നിന്റെ ചതികളുടെ അവസാനമായിരിക്കും. വേഷം ധരിച്ചപ്പോ കുഞ്ഞുനാളിലെന്നോ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് പോയ ഓർമ്മയാണ് എനിക്കുണ്ടായത്. അതുപോലെ തന്നെ ഒരു നഴ്സറി കുട്ടിയെ ഒരുക്കും പോലെ അമ്മ എന്നെ ഒരുക്കി വിടുകയും ചെയ്തു. വിഷമിക്കാതിരി, ജീവിതത്തിൽ നടക്കുന്ന ഒരു കോമ്പറ്റീഷൻ ഇതെന്ന് അങ്ങ് കരുതിയാ മതി, പ്രശ്നം തീരും. ശരിയാ, ഈ മത്സരത്തിൽ തോറ്റ ജീവിതം തന്നെ കൈവിട്ടു പോവും. അതുകൊണ്ട് ഒരെതിർപ്പും പറയാതെ അമ്മ അനുസരിച്ചത്. വേഷം കെട്ടിപ്പോയി, ഇനി വൈകുന്നേരം തിരിച്ച് വീട്ടിൽ ചെന്ന് കയറാൻ പറ്റൂ. അതുവരെ എന്ത് ചെയ്യുമേനു? ജോലി നഷ്ടപ്പെട്ടതറിയാവുന്ന ആരെങ്കിലും കണ്ട എനിക്ക് മെന്റലാണെന്ന് കരുതു. ഇന്നൊരു പകല് എനിക്ക് നിന്നെ സഹായിച്ച് കമ്പനി തരാൻ പറ്റില്ലടാ. സമീറിനൊപ്പം ഒരു കല്യാണത്തിന് പോണം, വൈകിട്ട് 4 മണി കഴിഞ്ഞാൽ തിരിച്ചു വരും. അല്ലെങ്കിലും നിന്നെ ബുദ്ധിമുട്ടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. വൈകുന്നേരം വരെ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം നീ പറഞ്ഞതാ. ഞാൻ പറഞ്ഞ ജോലിക്ക് ജോയിൻ ചെയ്താ 10 മണി മുതൽ 5 മണി വരെ നിനക്കിരിക്കാൻ സ്ഥലമാകും. ലൈബ്രറിയിൽ പോയിരിക്കാം, അതാ നല്ലത്. പഴയ മെമ്പർഷിപ്പ് കാർഡ് ബാഗിൽ കാണും. ഓക്കെ, പക്ഷേ വൈകുന്നേരം 4 മണിക്ക് ശേഷം നമുക്കൊന്ന് കാണണം. അത് കഴിഞ്ഞേ നീ വീട്ടിൽ പോകാവൂ. എന്താ മീനു കാര്യം? സസ്പെൻസാ മോളെ, ഇപ്പൊ പറയൂല. വൈകുന്നേരം ഒന്ന് ഞെട്ടാൻ തയ്യാറായിക്കോ. എന്താമ്മേ? കണ്ണം വരാൻ നേരെ വായി മോളെ, നീ കൂടി ഇങ്ങോട്ട് വാ. ഞാൻ വരുന്നില്ലമ്മേ, നിങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നത് ശരിയല്ല. ഒരു ശരികേടുമില്ല. എന്തൊക്കെ പ്ലാനുകളും തയ്യാറാക്കിയാ ഇന്നലെ എത്തിയിരിക്കുന്നത്? എന്റെ ഒപ്പം സിദ്ധുവിനെ അവളിവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല, അവനെ പറഞ്ഞു വിട്ടു. മിസ്റ്റർ സിദ്ധാർത്ഥനെ അവര് പറഞ്ഞു വിട്ടെങ്കിൽ അതിനു മേലെ എനിക്ക് എന്താ അർഹത അവിടെ ഉള്ളത്? എന്റെ ജീവൻ രക്ഷിച്ച നിനക്കാണ് ഇന്ന് ഇവിടേക്ക് വരാൻ ഏറ്റവും അർഹതയുള്ളത്. എന്നോട് തരുമ്പെങ്കിലും സ്നേഹം ഉണ്ടെങ്കിലേ നീ വരൂ. ദേ ഞാൻ ഫോൺ കട്ട് ചെയ്യാം.
ഹലോ നീ ഇവിടെ തന്നെ കാണണം. ശരി സർ. ഈശ്വര മഠത്തിനകത്ത് നീ വരാതെ കയറരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഇളയമ്മ ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നു. മോനെ, വിചാരണ കഴിഞ്ഞിട്ട് തീരുമാനിക്കാം നീ അകത്തേക്ക് പോണോ അതോ അകത്തോട്ട്, അതായത് ജയിലിലേക്ക് പോണോന്ന്. അസുഖം വന്ന കാര്യം അച്ഛമ്മ എന്നോട് പറഞ്ഞു. അതിൽ ഇളയമ്മയ്ക്ക് പറയാനുള്ള ന്യായവും ഞാൻ കേട്ടു. പക്ഷെ എന്താ നടന്നേന്ന് അച്ഛമ്മയുടെ നാവിൽ നിന്ന് എനിക്ക് കേൾക്കണം. ഈ രാക്ഷസ എന്തോ പൊടി കലക്കി തന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചു. കാണാത്ത കാര്യമൊന്നും അമ്മ ഇങ്ങനെ പറയരുത്. ഒരാളെ കൊല്ലാനുള്ള ചങ്കുറപ്പൊന്നും എനിക്കില്ല. നാടകം വേണ്ട ഇന്നരെ. പ്രാണശാസ്ത്രത്തിന് വേണ്ടി ഞാൻ കടന്ന് പെടയുമ്പോ നീ ശിവയും എന്റെ കൺമുമ്പിൽ വന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഓരോ വാചകവും എന്റെ മനസ്സിലുണ്ട്. ഇരുപത്താറ് വർഷം ഞാൻ കൊണ്ടു നടന്ന പകയാ ഇപ്പൊ നിങ്ങൾ എന്റെ കാൽക്കീഴിലെ ശരണാർത്ഥിയാക്കിയിരിക്കുന്നത്. അതെ, ഞാൻ തന്നെയാണ് നിങ്ങളെ തീർത്തത്. അതൊക്കെ അമ്മയുടെ മായക്കാഴ്ചകളായിരുന്നു. ആ സമയത്ത് ഞാനും ശിവ ഇവിടെ ഇല്ലായിരുന്നു. എന്നോട് തർക്കിക്കണ്ട, ഞാൻ കണ്ടതേ ശരിയായ കാഴ്ച തന്നെയായിരുന്നു. ഫുഡ് പോയിസൺ കൊണ്ട് അമ്മയ്ക്ക് ബോധക്ഷയം വന്നതെന്ന് ഡോക്ടർ പറഞ്ഞതാ മോനെ. ഫുഡ് പോയിസൺ അല്ല, ഫുഡിൽ നീ ചേർത്ത പോയിസൺ കൊണ്ടാ ഞാൻ വീണത്. ഇനി ഇളയമ്മയ്ക്ക് പറയാനുള്ളത് പറയാം. ഞാനിനി ഒന്നും പറയുന്നില്ല. എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാൻ ഇവിടെ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആരെ? എന്റെ ഒരു മിസ്ഡ് കോള് മതി, അയാൾ ഇവിടെ എത്തും. എന്ത് ശിക്ഷയാ ഞാൻ ഇത്രയും കാലം ഇളയമ്മ എന്ന് വിളിച്ച് ഇവർക്ക് കൊടുക്കേണ്ടതെന്നാണ് അച്ഛമ്മയ്ക്ക് തീരുമാനിക്കാം.